മുത്തലാഖ് ബിൽ കഴിഞ്ഞ ആഴ്ച അല്ലെ ആഴ്ച കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലോക്സഭ പാസ്സാക്കിയിരുന്നു ഇനിയിപ്പോ എന്തായാലും രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ ബിജെപിയുടെ തീരുമാനം ഘടകകക്ഷിയായി ജെ ഡിയു പിന്തുണയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കില്ല എന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു എന്നാൽ ബിൽ അവതരിപ്പിക്കാനാണ് ഇന്നലെ ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടായ ധാരണ ഇതേസമയം ബിൽ ഇന്നത്തെ രാജ്യസഭാ നടപടികളുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് രാജ്യസഭയുടെ ആകെ അംഗബലം ഇപ്പോൾ നാല് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു മേശപ്പുറത്തെത്തുന്ന മുത്തലാഖ് ബില്ലിന് രാജ്യസഭാ കടമ്പ കടക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ടത് നൂറ്റി ഇരുപത്തിയൊന്ന് അംഗങ്ങളുടെ പിന്തുണയാണ് ജെഡിയു ഉൾപ്പെടെ എൻ ഡി എ പക്ഷത്തിന്റെ അംഗബലം ഇപ്പോൾ ഇതിൽ ജെഡിയുവിന്റെ ആറംഗങ്ങൾ ബില്ലിനെ എതിർത്താൽ നൂറ്റിയേഴംഗങ്ങൾ മാത്രമാകും എൻ ഡി എ പക്ഷത്ത് നൂറ്റി ഇരുപത്തിയൊന്നിലേക്ക് എത്താൻ പിന്നീട് ബിജെപി ഉറപ്പാക്കേണ്ടത് അംഗങ്ങളുടെ പിന്തുണ ിജെഡിക്ക് ഏഴും ടി ആർ എസിന് ആറും വൈ എസ് ആർ കോൺഗ്രസിന് രണ്ടും അംഗങ്ങൾ സഭയിലുണ്ട് ഇവരെ കൂടെ നിർത്തിയാൽ പതിനാല് പേരുടെ പിന്തുണ കൂടി ബില്ലിന് ലഭിക്കും നൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങൾ അനുകൂലിക്കുന്നതോടെ മുത്തലാഖ് ബില്ല് പാസാകും ഇതാണ് ഇപ്പോഴത്തെ ബിജെപിയുടെ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനം മുത്തലാഖ് ബില്ലുകൂടി പാസായാൽ രാജ്യസഭയിൽ പ്രതിപക്ഷ നിരയെ കൂടുതൽ ഭിന്നിപ്പിക്കാമെന്നതും ബിജെപിയുടെ നിലപാടിന്റെ ലക്ഷ്യമാണ് തങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും ബില്ലുമായി മുന്നോട്ടു പോകുമെന്ന് ബോധ്യപ്പെട്ടാൽ വോട്ടെടുപ്പിൽ നിന്ന് ജെഡിയു വിട്ടുനിൽക്കുമെന്നാണ് ബിജെപി പ്രതീക്ഷ ഒരുപക്ഷെ ജെഡിയുവിനെ വോട്ടിംഗിന് മുമ്പ് അനുനയിപ്പിക്കാൻ സാധിക്കുമെന്നും ബിജെപി കരുതുന്നു യു പി എക്ക് അറുപത്തിയെട്ടും യു പി എ യുടെ ഭാഗമല്ലാത്ത ബിജെപി വിരുദ്ധ പാർട്ടികൾക്ക് നാൽപ്പത്തിരണ്ടും അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉള്ളത് ലോക്സഭ ഇന്ന് ഡാം സേഫ്റ്റി ബില്ലും ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ലും പരിഗണിക്കും അനധികൃത നിക്ഷേപ പദ്ധതി നിരോധന ബില്ലും ഇൻസോൾവൻസി ആൻഡ് ബാങ്ക് ഭേദഗതി ബില്ലുമാണ് രാജ്യസഭയുടെ ഇന്നത്തെ നിയമനിർമ്മാണ അജണ്ട ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി